ഹലോ, ബിടെക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. എന്താണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എന്നുള്ളത് നോക്കുക. ഇവിടെ സെഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷനെ ഒരു ലീനിയർ ഫംഗ്ഷനുമായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുക, അതായത് ഇതിനോട് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഒരു ലീനിയർ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. എൽ ഓഫ് എക്സ് വൈ എന്നാണ് ആ ലീനിയർ ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്നതെങ്കിൽ ആ ലീനിയർ ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ സെക്ഷനിൽ പറയുന്നത്. ആൻഡ് അങ്ങനെ എൽ ഓഫ് എക്സും എൽ ഓഫ് എക്സ് വൈയും എഫ് ഓഫ് എക്സ് വൈ തമ്മിലുള്ള അപ്രോക്സിമേഷൻ എറർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, ഡിസ്റ്റൻസ് യൂസ് ചെയ്ത് കമ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, നമ്മൾ ഡിഫറൻഷ്യലിൽ ചെയ്ത പോലെയുള്ള ഡിസ്റ്റൻസ് യൂസ് ചെയ്തുള്ള കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ചോദിക്കാറുള്ളതാണ്. ഇപ്പോ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണ് ഫംഗ്ഷൻ എങ്കിൽ എൽ ഓഫ് എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എൽ ഓഫ് എക്സ് വൈ എൽ ഓഫ് എക്സ് വൈ അറ്റ് എ പോയിന്റ് ആയിരിക്കും കേട്ടോ. സീറോ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞൊരു പോയിന്റും കൂടെ ഉണ്ടാവും എൽ ഓഫ് എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ആ പോയിന്റിലുള്ള അപ്രോക്സിമേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എൽ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻഡു x minus x naught plus fy of x naught y naught into y minus y naught. ഇതായിരിക്കും ആ കറസ്പോണ്ടിംഗ് ലീനിയർ ഫംഗ്ഷൻ. നമ്മൾ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫംഗ്ഷനില് ആ ഫംഗ്ഷന്റെ ലീനിയർ അപ്രോക്സിമേഷൻ എൽ ഓഫ് എക്സ് വൈ അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. ഇനി സപ്പോസ് ഇതിൽ ഫംഗ്ഷൻസ് വേരിയബിളിന്റെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ, ദാറ്റ് ഇസ് ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇതാണ് ഫംഗ്ഷൻ എങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ലീനിയർ അപ്രോക്സിമേഷൻ എൽ ഓഫ് എക്സ് വൈ സെഡ് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻഡു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻഡു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് fz of x naught y naught z naught into z minus z naught. ഒരു ടേം കൂടെ അഡീഷണൽ ആയിട്ട് വരും എന്ന് മാത്രം. ഇതാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇനി ഇതിന്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഒന്ന് നോക്കാം. ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എൽ ഓഫ് എക്സ് വൈ ടു എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അറ്റ് ദ പോയിന്റ് 3 4 കോമ ഫുൾ സ്റ്റോപ്പ്. Compare the error in approximating f at 3.04, 3.98 by l at the same point with the distance between the given two points. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എൽ ഓഫ് എക്സ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് അറ്റ് ദ പോയിന്റ് 3 4. അത് ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തേക്കാം. എന്താണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഇക്വേഷൻ? എൽ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻഡു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻഡു വൈ മൈനസ് വൈ നോട്ട്. ഇതാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഈ തന്നിട്ടുള്ള പോയിന്റ് ആണ് എക്സ് നോട്ട് വൈ നോട്ട്. ആദ്യം തന്നിട്ടുള്ള പോയിന്റ് ആണ് എക്സ് നോട്ട് വൈ നോട്ട്. വിൽ ടേക്ക് ഇറ്റ് ആസ് പി. പി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യും, പി ഓഫ് 3 4. ഇതാണ് എക്സ് നോട്ട് വൈ നോട്ട്. രണ്ടാമത് കമ്പയർ ചെയ്യേണ്ട പോയിന്റ് ആണ് നെക്സ്റ്റ് ചേഞ്ച് വരുന്ന പോയിന്റ്. അതിന് നമ്മൾ ക്യൂ എന്ന് ഡിനോട്ട് ചെയ്യും, ക്യൂ ഓഫ് 3.04, 3.98. ഇങ്ങനെ രണ്ട് പോയിന്റുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എഫ് എക്സും എഫ് വൈയും കണ്ടുപിടിക്കണം. അത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് നോക്കാം. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് റൂട്ടിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻഡു ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വേണം. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഈ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് എഫ് എക്സ്. ദെൻ നമുക്ക് എഫ് എക്സ് അറ്റ് ദ പോയിന്റ് 3 4 വേണം. എക്സ് നോട്ട് വൈ നോട്ട് വേണം. എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് 3 4 ആണ്. അപ്പൊ എഫ് എക്സ് അറ്റ് 3 4 ഇസ് 3 ബൈ റൂട്ട് ഓഫ്
ത്രീ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ എന്ന് കിട്ടും. അതായത് ഇക്വൽ ടു 3 ബൈ 9 പ്ലസ് 16 25 25 റൂട്ട് 5. അപ്പൊ ഇതാണ് എഫ് എക്സ് അറ്റ് 3 4 ഫസ്റ്റ് വാല്യൂ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ വാല്യൂ എഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് വൈ വിത്ത് റെസ്പെക്ട് ടു ഈ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്താ പറയുന്നത്, ഇതേപോലെ തന്നെ ആയിരിക്കും ആൻസർ കിട്ടുക. വൈ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ദെൻ എഫ് വൈ അറ്റ് ദ പോയിന്റ് 3 4 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 by 25 റൂട്ട് 5 അഗെയിൻ 4 by 5 എന്ന് കിട്ടും. ദെൻ നമുക്ക് ഒരു വാല്യൂ കൂടെ വേണ്ടത് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആണ്. എഫ് ഓഫ് 3 4 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് ഓഫ് 3 4 എന്താ വരുന്ന റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 25 5 വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ വാല്യൂസും ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം എതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എൽ ഓഫ് എക്സ് വൈ നോക്കൂ എങ്ങനെയാണ് കിട്ടുന്നത് നോക്കൂ. ഇവിടെ എൽ ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ടിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 5 പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ടിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 3 by 5 ഇന്റു എക്സ് മൈനസ് എക്സ് നോട്ട്. എക്സ് നോട്ട് നമുക്കറിയാം എക്സ് നോട്ട് എന്താണ്, 3 ആണ്. അപ്പൊ എക്സ് മൈനസ് 3. ദെൻ എഫ് വൈയുടെ വാല്യൂ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 4 by 5 അറ്റ് വൈ ഇന്റു വൈ മൈനസ് വൈ നോട്ട്. വൈ നോട്ട് എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. ഇതിനെ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും എൽ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 5 പ്ലസ് 3 by 5 ഇന്റു എക്സ് മൈനസ് 3 പ്ലസ് 4 by 5 ഇന്റു വൈ മൈനസ് 4. ഇതാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ടു ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അറ്റ് ദ പോയിന്റ് 3 4. ഇനി നമ്മൾ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ടാമത് തന്നിട്ടുള്ള ക്യൂ എന്ന് പറയുന്ന പോയിന്റിലെ എൽ ഓഫ് എക്സ് വൈ അപ്രോക്സിമേഷൻ ടു ദിസ് ഫംഗ്ഷൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എൽ ഓഫ് 3.04, 3.98 നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യും. ഇതിന്റെ വാല്യൂ നോക്കാം. ദിസ് ഇസ് ഈക്വൽ ടു ഇതിനകത്ത് എക്സും വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി 5 പ്ലസ് 3 by 5 ഇന്റു 3.04 - 3 പ്ലസ് 4 by 5 ഇന്റു 3.98 - 4. ദാറ്റ് ഈസ് ഇത് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 5.008 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഇതാണ് എഫ് ഓഫ് എക്സ് വൈയുടെ അപ്രോക്സിമേഷൻ യൂസിംഗ് എൽ ഓഫ് എക്സ് വൈ അറ്റ് ദസ് പോയിന്റ്. ഇനി നമുക്ക് ഇതിനകത്ത് എറർ ഉണ്ടോ എന്നുള്ള കമ്പയർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, എഫിന് ഈ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി കിട്ടാൻ പോകുന്ന വാല്യൂ എന്നുള്ളത് നമ്മുടെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ എഫ് ഓഫ് 3.04 - 3.98 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഡയറക്ട് എഫിനകത്താണ് വാല്യൂസ് കൊടുക്കുന്നത്. 3.04 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3.98 ദ ഹോൾ സ്ക്വയർ. ഡയറക്ട് ആയിട്ട് എഫിൽ വാല്യൂ കൊടുക്കുക, എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അതിന്റെ വാല്യൂ എത്രയാന്നുള്ളത് നമുക്ക് ഇവിടെ എഴുതി വെക്കാൻ പറ്റും. അപ്രോക്സിമേറ്റ് ഈക്വൽ ടു 5.00819 എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഇതിന് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ എഫ് രണ്ട് പോയിന്റുകളിലെയും നമുക്ക് തന്നിട്ടുള്ള പുതിയ രണ്ട് പോയിന്റുകളിലെയും എഫും എല്ലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എഫും എല്ലും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണെന്നുള്ളതാണ്. അതായത് എല്ലിനുള്ള കറസ്പോണ്ടിങ് അപ്രോക്സിമേഷൻ ആണ്, സോറി എഫിനുള്ള കറസ്പോണ്ടിങ് അപ്രോക്സിമേഷൻ ആണ് നമ്മൾ എല്ലു ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ഏത് പോയിന്റിലും എല്ലും എഫും എന്തായിരിക്കണം, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കണം. ഇനി അതിന്റെ ആ ഡിഫറൻസിനെയാണ് നമ്മൾ ഇവിടെ എറർ ആയിട്ട് പറയുന്നത്. ദാറ്റ് ഈസ് എറർ ഈക്വൽ ടു എഫ് അറ്റ് ദ സെക്കൻഡ് പോയിന്റ്, വി കൻ ടേക്ക് ഇറ്റ് ആസ് എഫ് അറ്റ് ക്യൂ മൈനസ് എൽ അറ്റ് ക്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ പറയുന്നത്, 5.00819 - 5.008 വാല്യൂ എന്ത് കിട്ടും, 0.00019 എന്ന് വരും. ഇതാണ് അപ്രോക്സിമേറ്റ് എറർ ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഇനി നമ്മൾ ഈ എറർ ഡിസ്റ്റൻസ് യൂസ് ചെയ്ത് കമ്പയർ ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഈ പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈ എററും തമ്മിലുള്ള ഒരു കമ്പാരിസണും കൂടെ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പി ക്യൂ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. പി ക്യൂ ഡിസ്റ്റൻസ് പി ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3.04 - 3 the whole square പ്ലസ് 3.98 - 4 the whole square. ഇതാണ് ഡിസ്റ്റൻസ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഡിസ്റ്റൻസ് ആണ് ഇത്. ഇത് എത്ര വരുന്നത് നോക്കാം. ഇറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.045 ആണ് വരുന്നത് ഡിസ്റ്റൻസ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഒരു കമ്പാരിസൺ എഴുതുക എന്നുള്ളതാണ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു, അതാണ് ഇവിടെ കമ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മളോട്.
ദെൻ ആ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? കമ്പാരിസൺ കമ്പാരിസൺ ദാറ്റ് ഈസ് ഈക്വൽ ടു എറർ ബൈ ഡിസ്റ്റൻസ് പി ക്യു ദാറ്റ് ഈസ് ഈക്വൽ ടു 0.00019 എറർ ആണ് ബൈ 0.045. ഇതാണ് നമ്മൾ കമ്പാരിസൺ ആയിട്ട് എഴുതേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത് 0.00422 എക്സെട്ര ഇങ്ങനെ പോകുന്ന ഒരു വാല്യൂ ആണ്. ഇതാണ് കമ്പാരിസൺ ബിറ്റ്വീൻ ദ എറർ ആൻഡ് ദ ഡിസ്റ്റൻസ്. മീൻസ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷന്റെ വാല്യൂവും നമ്മുടെ എക്സാക്ട് ഫംഗ്ഷന്റെ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് നമ്മൾ എറർ ആയിട്ട് പറയുന്നത്. ആൻഡ് ആ എറർ നമ്മുടെ ഡിസ്റ്റൻസ് യൂസ് ചെയ്ത് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇതാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 1/200 ഓഫ് ദ ഡിസ്റ്റൻസ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. ദെൻ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. മറ്റൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ വൈ പ്ലസ് സെഡ് അറ്റ് ദ പോയിന്റ് -1, 1, 1. കമ്പയർ ദ എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് എഫ് ബൈ എൽ അറ്റ് -0.99, 0.99, 1.01 വിത്ത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points. ഇത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ 3 variables വരുന്നുണ്ട്. എക്സ്, വൈ, സെഡ് എന്ന് പറയുന്ന 3 variables വരുന്നുണ്ട് ഈ ഫംഗ്ഷനകത്ത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ലീനിയർ അപ്രോക്സിമേഷൻ വരുന്ന ഇക്വേഷൻ എൽ ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്. ഈ പോയിന്റ് ആണ് ആദ്യത്തെ പോയിന്റ് ആണ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന് പറയുന്നത്. എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് പ്ലസ് എഫ് എക്സ് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻ ടു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻ ടു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് സെഡ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻ ടു സെഡ് മൈനസ് സെഡ് നോട്ട്. ഇങ്ങനെയുള്ള ഇക്വേഷൻ, ഈ ഇക്വേഷൻ ആണ് നമ്മളിവിടെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷന് വേണ്ടിട്ട് യൂസ് ചെയ്യേണ്ടത്. 3 variables വരുന്നതുകൊണ്ടാണത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെ, ഇവിടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും 3 dimensional ഡിസ്റ്റൻസ്, അതായത് പി ക്യു കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. എക്സ് ടു മൈനസ് എക്സ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് ടു മൈനസ് സെഡ് വൺ ദ ഹോൾ സ്ക്വയർ ആണ്. അതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points. 2 points കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇത് യൂസ് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിക്കുക. ജസ്റ്റ് ഒരു എക്സസൈസ് ആയിട്ട് ഞാനിവിടെ ലീവ് ചെയ്യാണ്. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എഫ് എക്സ് എഫ് വൈ എഫ് സെഡ് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എഫ് എക്സ് എന്തായിരിക്കും വരിക? എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ബൈ വൈ പ്ലസ് സെഡ് ആണ്. അപ്പോ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എഫ് എക്സ് കണ്ടുപിടിക്കുമ്പോഴും എഫ് സെഡ് കണ്ടുപിടിക്കുമ്പോഴും വലിയ കുഴപ്പമില്ല. പക്ഷെ എഫ് വൈ കണ്ടുപിടിക്കുന്ന സമയത്താണ് നിങ്ങളുടെ കോഷ്യൻ റൂള് ഉപയോഗിക്കേണ്ടി വരും. ജസ്റ്റ് എഫ് എക്സ് എന്തായിരിക്കും? ഡിനോമിനേറ്ററിൽ വരുന്ന മുഴുവൻ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. വൈ പ്ലസ് സെഡ് ഇൻ ടു മുകളിലുള്ള എക്സ് പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് വേണ്ടത്. എന്താണ് എക്സിന്റെ ഡെറിവേറ്റീവ്? 1 ആണ് വരിക. ദാറ്റ് ഈസ് 1/y+z ആയിരിക്കും എഫ് എക്സ്. അതേപോലെ തന്നെ എഫ് സെഡ് എന്തായിരിക്കും വരിക? മുകളിലുള്ള വേരിയബിൾസ് മുഴുവൻ, അതായത് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, എക്സ് പ്ലസ് വൈ ഇൻറ്റു 1/y+z ഡെറിവേറ്റീവ് ആണ്. 1/x ഡെറിവേറ്റീവ് എന്താ? -1/x². ഇവിടെ എക്സിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വൈ പ്ലസ് സെഡ് ആണ്. ഇൻറ്റു ആ സെഡിന്റെയും കൂടെ ഡെറിവേറ്റീവ് നമ്മൾ എഴുതണം. സെഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് എന്ന് പറയുന്നത് 1 ആണ്. ദെർഫോർ ഇവിടെ വാല്യൂ വരും -x+y/y+z ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇതാണ് എഫ് സെഡ്. ദെൻ എഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. എഫ് വൈക്ക് നമുക്ക് കോഷ്യന്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരും. കാരണം രണ്ടിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് വരുന്നുണ്ട്? വൈ വരുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ പ്ലസ് സെഡ് ഇൻ ടു എക്സ് പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ 1-x+y ഇൻ ടു വൈ പ്ലസ് സെഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് വൈ ഇറ്റ് ഇസ് അഗെയിൻ 1/ ഡിനോമിനേറ്റർ സ്ക്വയർ വൈ പ്ലസ് സെഡ് ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു y+z -x -y/y+z എന്ന് വരും. ദാറ്റ് ഈസ് -y+y ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സെഡ് -x/y+z ദ ഹോൾ സ്ക്വയർ ആണ് എഫ് വൈ കിട്ടുക. അങ്ങനെ എഫ് എക്സ് എഫ് സെഡ് എഫ് വൈ 3 values നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പോയിന്റ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക ആദ്യം, ദെൻ ആ ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് ദ ഗിവൺ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ യൂസിംഗ് എൽ ദെൻ ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് ദ പോയിന്റ് ഡയറക്ട് കാൽക്കുലേറ്റ് ചെയ്യുക. എഫിനകത്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡിഫറൻസ് ആണ് അതിന്റെ ഡിഫറൻസ് ആണ് എറർ എന്ന് പറയുന്നത്.
ദെൻ ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്താൽ എന്റെ കമ്പാരിസണും ആയി. നിങ്ങൾക്കൊരു എക്സസൈസ് ആയിട്ടുള്ള ലീവ് ചെയ്യാണ് ചെയ്ത് നോക്കാം. ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആൻഡ് ഇറ്റ്സ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എൽ ഓഫ് എക്സ് വൈ ഈസ് ടു എക്സ് പ്ലസ് ഫോർ വൈ മൈനസ് ഫൈവ് അറ്റ് ദ പോയിന്റ് പി, ദെൻ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ദെൻ ഇവിടെ നമ്മൾ എൽ ഓഫ് എക്സ് വൈയുടെ ഇക്വേഷൻ എൽ ഓഫ് എക്സ് വൈ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് എങ്ങനെ കിട്ടും? എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻഡു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻഡു വൈ മൈനസ് വൈ നോട്ട്. ഇതാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷന്റെ ഇക്വേഷൻ. സപ്പോസ് നമ്മുടെ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ആണ് പി എന്ന് വിചാരിക്കുക. ആ പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് നോട്ട് വൈ നോട്ട്. നമുക്ക് ഈ രണ്ട് ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൽ ഓഫ് എക്സ് വൈ എന്താ നമുക്ക് അറിയാം, എന്താ എൽ ഓഫ് എക്സ് വൈ ടു എക്സ് പ്ലസ് ഫോർ വൈ മൈനസ് ഫൈവ് ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഈ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എഫ് ഓഫ് എക്സിൽ ഡയറക്റ്റ് നമുക്ക് എന്ത് കൊടുക്കാം? ഈ എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈയില് എക്സ് നോട്ട് വൈ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് വൈ നോട്ട് സ്ക്വയർ പ്ലസ് എഫ് എക്സ് എന്ന് പറയുന്നത് 2x ആണ്. എഫ് എക്സ് എന്ന് പറയുന്നത് 2x ആണ്. 2x ൽ x നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2x നോട്ട് ഇൻടു x മൈനസ് x നോട്ട് പ്ലസ് എഫ് വൈ എന്ന് പറയുന്നത് 2y ആണ്. അപ്പൊ എഫ് വൈ അറ്റ് x നോട്ട് y നോട്ട് എന്ന് പറയുന്നത് 2y നോട്ട് ഇൻടു y മൈനസ് y നോട്ട് എന്ന് വരും. ഇനി നമ്മൾ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് വൈ നോട്ട് സ്ക്വയർ പ്ലസ് 2x x നോട്ട് മൈനസ് ടു എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് ടു വൈ വൈ നോട്ട് മൈനസ് ടു വൈ നോട്ട് സ്ക്വയർ എന്ന് കിട്ടും. ഒന്ന് സിംപ്ലിഫൈ ചെയ്തേക്കാം നമുക്കിവിടെ. ടു എക്സ് എക്സ് നോട്ട് പ്ലസ് ടു വൈ വൈ നോട്ട് ദെൻ എക്സ് നോട്ട് സ്ക്വയർ മൈനസ് ടു എക്സ് നോട്ട് സ്ക്വയർ വരുന്നുണ്ട്. ദാറ്റ് ഈസ് എക്സ് നോട്ട് സ്ക്വയർ മൈനസ് വരും. ദെൻ ഇവിടെ അതേപോലെ തന്നെ മൈനസ് വൈ നോട്ട് സ്ക്വയറും വരുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഈ രണ്ട് സൈഡ് ഇക്വേഷൻസും സെയിം ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ കോയഫിഷ്യൻസ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്തേക്കാം. ഇവിടെ എക്സിന്റെ കോയഫിഷ്യന്റ് എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ കോയഫിഷ്യന്റ് വരുന്നത് ഏതൊക്കെയാണ്? ടു ആൻഡ് എക്സ് നോട്ട്. അപ്പൊ ഇവിടുത്തെ എക്സിന്റെ കോയഫിഷ്യന്റ് എന്താണ്? ടു ആണ്. അപ്പോ ടു ഈക്വൽ ടു ടു എക്സ് നോട്ട് എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് വൈയുടെ കോയഫിഷ്യന്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. വൈയുടെ കോയഫിഷ്യന്റ് ഇവിടെ വൈ എന്ന് പറഞ്ഞ വേരിയബിളിന്റെ കോയഫിഷ്യന്റ് ടു വൈ നോട്ട് ആണ്. ടു വൈ നോട്ട് ഇസ് ഫോർ. ഫോർ ഇസ് ഈക്വൽ ടു ടു വൈ നോട്ട്. ഫോർ ഇസ് ഈക്വൽ ടു ടു വൈ നോട്ട്. നമുക്ക് ഈ ഇക്വേഷൻ അന്ന് തന്നെ എക്സ് നോട്ടിന്റെ വാല്യൂ എഴുതാം. എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു വൺ ആൻഡ് ഇവിടെ വൈ നോട്ട് ഇസ് ഈക്വൽ ടു ടു എന്ന് കിട്ടും. ഇനി ഈ കിട്ടിയിട്ടുള്ള വാല്യൂ കറക്റ്റ് ആണോ എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ കോൺസ്റ്റന്റിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് മൈനസ് ഫൈവ് കിട്ടുന്നുണ്ടോ നോക്കാം. ദാറ്റ് ഈസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് എക്സ് നോട്ടിന്റെ വാല്യൂ വൺ ആണ്, അപ്പൊ വൺ സ്ക്വയർ മൈനസ് വൈ നോട്ടിന്റെ വാല്യൂ ടു ആണ്, ടു സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് വരുന്നത് മൈനസ് വൺ മൈനസ് ഫോർ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഫൈവ് എന്ന് വരുന്നുണ്ട്. കോൺസ്റ്റന്റ് ഇവിടെ മൈനസ് ഫൈവ് അല്ലേ. That is, therefore, the point P എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ പോയിന്റ് പി എന്ന് പറയുന്നത് വൺ ടു എന്ന് പറയുന്നതാണ് ആ പോയിന്റ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് നോക്കി പഠിക്കാം. ഇന്ന് നമ്മൾ നോക്കിയത് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. എന്താണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ഫംഗ്ഷന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഒരു ലീനിയർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ ലീനിയർ ഫംഗ്ഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ഒരു അപ്രോക്സിമേഷനും ഒരു എറർ കാൽക്കുലേഷനും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുള്ള ടോപ്പിക്കാണ്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കാം. ബിടെക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഉടനടി നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷന്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.